Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi rabbil alamin. Salatu wassalamu ala ashrafil mursalin wa ala alihi wa ashabihi wa atba'ihi ajma'in amma ba'd. Fa usikum wa iyyaya awwalan bi taqwallah. ബഹുമാന്യരായ സാദാത്തുമാരെ, പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, മഹല്ല് ഭാരവാഹികളെ, ഉസ്താദുമാരെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യാം. ഉലമ ഉമറ സംഗമത്തിലാണ് നമ്മളുള്ളത്. സമുദായത്തിൻ്റെ ഏറ്റവും ശക്തമായ രണ്ടു സ്തംഭങ്ങളാണത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും ആ കാര്യം ഉണർത്തി, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അള്ളാഹുവിൻ്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം, ശക്തമായി മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് വളരെ പാവപ്പെട്ട ആളുകളും സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ പരിഗണനീയരല്ലാത്ത ആളുകളുമൊക്കെയാണ് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ആ ഇടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടിലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തേണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത കാര്യം പ്രസിദ്ധമാണ്. അങ്ങനെയാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. അതോടുകൂടി ഇസ്ലാം ദാറുൽ അർക്കമിൽ ഒളിഞ്ഞിരുന്ന് അല്ലെങ്കിൽ പരിമിതമായി ഇരുന്ന് ദീനീ ദഅവാ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന നബിയും സഹാബത്തും പുറത്തേക്ക് വന്നത് അതോടുകൂടിയായിരുന്നു എന്നതും നമുക്ക് ഇവിടെ സ്മരണീയമാണ്. സമുദായത്തിൻ്റെ രണ്ട് ശക്തമായ സ്തംഭങ്ങളാണ് ഉലമാവും ഉമറാവും. പണ്ഡിതന്മാരുടെ ദൗത്യം സാംസ്കാരിക കൈമാറ്റമാണ്. മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരാധിഷ്ഠിതമായ ഒരു വിഭാഗമാണ്. സംസ്കാരാധിഷ്ഠിതം അല്ലാത്ത ജനവിഭാഗങ്ങളുണ്ട്. ചില വർഗങ്ങൾ, വർണ്ണങ്ങൾ, ജാതികൾ, ഉപജാതികൾ, അവരൊന്നും സാംസ്കാരികമായി അല്ല വ്യതിരിക്തരാകുന്നത്. അവർ ആ വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒക്കെയാണ്. എന്നാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ സവിശേഷത അത് സാംസ്കാരികമാണ്. സംസ്കാരമാകട്ടെ വിജ്ഞാനത്തിനധിഷ്ഠിതമാണ്. സംസ്കാരം വേറെയാണ്, നാഗരികത വേറെയാണ്. നാഗരികതക്ക് വിജ്ഞാനത്തിൻ്റെ അടിത്തറ ആവശ്യമില്ല. സംസ്കാരത്തിന് വിജ്ഞാനത്തിൻ്റെ അടിത്തറയാണ് ആവശ്യം. അഥവാ വിജ്ഞാനത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്നതാണ് സംസ്കാരം. സംസ്കാരത്തിന് വിജ്ഞാനം വേണം. അതുകൊണ്ട് പ്രവാചകന്മാരൊക്കെ വിജ്ഞാനത്തിൻ്റെ വക്താക്കളായി വന്നു. സകല പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. നിശ്ചിത സമയമായപ്പോൾ പ്രവാചകത്തിൻ്റെ കണ്ണി അവസാനിച്ചു. അതേസമയം 1400 കൊല്ലം മുൻപാണ് ആ സംഭവം നടക്കുന്നത്. 1400 കൊല്ലം കഴിഞ്ഞു, ഇനിയും എത്രയോ കൊല്ലങ്ങൾ വരാനുണ്ട്. ഈ കാലഘട്ടങ്ങളിലും ഈ നൂറ്റാണ്ടുകളിലുമൊക്കെ തന്നെ പ്രവാചകത്വത്തിൻ്റെ കാലഘട്ടം ഏതെല്ലാം നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്നുവോ അതേ ധാർമ്മികമായ, വൈജ്ഞാനികമായ, സാംസ്കാരികമായ ആവശ്യം ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദൗത്യം പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു. ഉലമാഉ ഉമ്മതീക അംബിയാ ഇബ്നി ഇസ്രായീൽ, പ്രസിദ്ധമായ ഒരു ഹദീസായി നാം പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ആ ആശയം വേറെയും ഒരുപാട് ഹദീസുകളുണ്ട്. ബല്യഹു അന്നി വലവ് ആയ, ഒരൊറ്റ സൂക്തമാണെങ്കിലും ശരി, അത് നിങ്ങൾ എന്നിൽ നിന്ന് കൈക്കൊണ്ട് മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വേറെ ഒരിടത്ത് പറഞ്ഞത്, നദറല്ലാഹു റഅൻ സമിഅ മഖാലതി ഫവആഹാ ഫഅദ്ദാഹാ കമാ സമിഅഹാ, എന്നിൽ നിന്ന് ഏതെങ്കിലും സൂക്തങ്ങൾ, സിദ്ധാന്തങ്ങൾ, അധ്യാപനങ്ങൾ കേൾക്കുകയും ആ കേട്ട അതേപടി അത് മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്തവനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രവാചക തിരുമേനി ദുആ ചെയ്തത്. പാണ്ഡിത്യത്തിൻ്റെ മഹത്വവും പണ്ഡിതന്മാരുടെ ദൗത്യവും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഹജ്ജത്തുൽ വിദാഇന്റെ അവസാന പ്രഭാഷണത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്ത്, അല്ലാഹുവേ ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചില്ലേ, അല്ലാഹുമ്മ ഫഷ്ഹദ്. എന്നിട്ട് അവരെ അവിടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങളിത് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കുമുള്ള ആളുകൾക്ക് കൈമാറ്റം ചെയ്യണം. ആ നിർദ്ദേശം, ആ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പരസഹസ്രം സഹാബികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കുമായി സഞ്ചരിച്ചു. അതോടൊപ്പം തന്നെയാണ് ഉമറ എന്ന പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. ഉമറ എന്ന് സമൂഹത്തിൽ വ്യക്തമായ ശക്തമായ സ്വാധീനമുണ്ടാകും. അവരുടെ വോയിസിന്, അവരുടെ സന്ദേശങ്ങൾക്ക്, അവരുടെ ആജ്ഞകൾക്ക്, അവരുടെ നിർദ്ദേശങ്ങൾക്ക്, അവരുടെ സൂചനകൾക്ക് വരെ ശക്തമായ സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി ഇസ്ലാമിൻ്റെ മുഖച്ഛായ അഥവാ ദഅവത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നത്. അതുകൊണ്ട് വിശിഷ്യ ഇന്നത്തെ പശ്ചാത്തലത്തിൽ, നേരത്തെ ഇവിടെ പരാമൃഷ്ടമായി സൂചിപ്പിക്കപ്പെട്ടു, ഇന്നത്തെ പശ്ചാത്തലത്തിൽ മുസ്ലിംകൾ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് പൊതുപ്രശ്നങ്ങളിലൊക്കെ ഏകോപിക്കേണ്ടതുണ്ട്. 1985 നമ്മുടെ കേരളീയ മുസ്ലിമീങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടായ ആ അത്ഭുതകരമായ സാംസ്കാരിക പരിവർത്തനങ്ങൾ അതിലേക്കുള്ള ശക്തമായ ചൂണ്ടുപലകയാണ്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ നേതൃത്വത്തിൽ മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബും അതേപോലെ ഷംസുൽ ഉലമ ഉസ്താദ് ശൈഖുനാ ഇ കെ അബൂബക്കർ മുസ്ലിർ നവറല്ലാഹു മർക്കദഹു അവരുകളൊക്കെ വന്നിട്ട് കേരളീയ മുസ്ലിമീങ്ങളുടെ മൗലികമായ, മാത്രമല്ല ഭാരതീയ മുസ്ലിമീങ്ങളുടെ മൗലികമായ ഒരു വിഷയമാണ്, പ്രശ്നമാണ് ഇത് എന്ന് മനസ്സിലാക്കി അവർ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകി. പൊതുശത്രുവിനെ നേരിടാൻ അതാവശ്യമാണ് എന്ന് അന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രഖ്യാപനം ചെയ്തു. അതിനേക്കാൾ ഗുരുതരമായ, അതിനേക്കാൾ അപകടകരമായ പശ്ചാത്തലത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാരും പൗരപ്രമുഖന്മാരും ഏകോപിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ പിന്നിൽ സമുദായ അംഗങ്ങൾ അണിനിരക്കുന്നു. ഇതായിരിക്കും അതിൻ്റെ പരിണതി. അതുകൊണ്ടാണ് ഈ രണ്ട് വിഭാഗത്തെ അള്ളാഹുവിൻ്റെ ശരീഅത്ത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. ഇങ്ങനെയുള്ള സംരംഭങ്ങളിലൂടെ ഒരുപാട് നേട്ടങ്ങൾ, പുരോഗതികൾ നമ്മുടെ നാടുകളിൽ കൈവന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നേടാൻ കഴിഞ്ഞൊരു പുരോഗതി എന്ന നിലയ്ക്ക് ഞാനൊരു സാമ്പിളായി ഇവിടെ അത് അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 40 കൊല്ലത്തിലേറെയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ ഉലമാഅിനെയും ഉമറാഅിനെയും ഏകോപിപ്പിക്കാനുള്ളൊരു ശ്രമമായിരുന്നു അത്. അത് വിജയകരമായി നടന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ സാമൂഹികമായി, സാമുദായികമായി, ധാർമ്മികമായി, മതപരമായി, സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി ഒക്കെ നമ്മുടെ മഹല്ലത്തുകളിലൊക്കെ പരിവർത്തനങ്ങൾ വന്നു. അത് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഒരു പ്രത്യേക സംഭാവനയാണ് ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. 1986 അത് ദാറുൽഹുദ ഇസ്ലാമിക് അക്കാദമി എന്ന പേരിൽ രൂപീകൃതമായി. 2009 May 10 മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നവറല്ലാഹു മർക്കദഹു തങ്ങളവറുകൾ അത് ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റിയായി, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപനം ചെയ്തു. ഞാൻ സൂചിപ്പിക്കുന്നത് ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഉൽപ്പന്നങ്ങളായി പുറത്തു വരുന്ന പണ്ഡിതന്മാർ കേരളത്തിനകത്ത് സാർവത്രികമായി, കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും, ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ അവർ അൽഹംദുലില്ലാ വിദ്യാഭ്യാസപരമായ, സാംസ്കാരികമായ, മതപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു, അവ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ദാറുൽഹുദയിൽ നിന്ന് പുറത്തു വന്ന പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ അലുംനി ഹാദിയ ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ് അതിൻ്റെ കീഴിൽ ഇന്ത്യ രാജ്യത്ത് ആകെ മുഴുവൻ ഏകദേശം മിക്ക സംസ്ഥാനങ്ങളിലുമായി 530 പ്രാഥമിക ഇസ്ലാമിക വിദ്യാലയങ്ങൾ നടന്നു വരുന്നു. ഇസ്ലാമിക വിജ്ഞാനത്തിൽ നിന്ന്, ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോയ മുസ്ലിങ്ങളെയാണ് നമുക്ക് കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അധ്യാപനങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടത് പ്രവാചകന്മാരുടെ ദൗത്യവും ബാധ്യതയുമായിരുന്നതുപോലെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ അഥവാ ഉലമാഇന്റെയും ഉമറാഇന്റെയും സംഗമത്തിലൂടെ, സാക്ഷാത്കൃതമായ ഈ അനുഗ്രഹത്തിലൂടെ കേരളത്തിന് പുറത്തുള്ള
530 പ്രാഥമിക മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൂടെ മുസ്ലിം അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന് പുറമെ ദാറുൽഹുദായുടെ 4-5 ഓഫ് ക്യാമ്പസുകൾ കേരളത്തിന് പുറത്തുള്ള വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് വലമാന്റെയും ഉമറാന്റെയും സംഗമത്തിലൂടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് സാധിച്ച മഹത്തായ നേട്ടങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഇനിയും ഈ ഈ സംഗമം, ഈ പുരോഗതി, അല്ലെങ്കിൽ ഈ ഈ വേദി, പൊതുവേദി ശക്തമായി നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഇതിലൂടെ ഇനിയും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഒരു മുസ്ലിം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു ജനവിഭാഗമാണ്. അവൻ വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ധനികനാണെങ്കിലും കുബേരനാണെങ്കിലും കുചേരനാണെങ്കിലും അഭ്യസ്ത വിദ്യനാണെങ്കിലും ആരബ്ധ വിദ്യനാണെങ്കിലും ഒക്കെ അവൻ മുസ്ലിമാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ അംഗീകാരത്തിന് വിധേയരാണ്. അതിന് സാംസ്കാരികമായ അടിത്തറ വേണം. സാംസ്കാരികമായ അടിത്തറ ഒരു സമൂഹത്തിനുണ്ടാകണമെങ്കിൽ പണ്ഡിതന്മാരുടെയും പൗരപ്രമുഖന്മാരുടെയും സാരഥ്യവും നേതൃത്വവും മാർഗദർശനവും അതിനുണ്ടായിരിക്കണം. ജനങ്ങൾ നിസ്സഹായരാണ്. അതിന് തെളിവാണ് വടക്കേ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ. കേരളത്തിൽ 1 കോടി മുസ്ലിമീങ്ങളുണ്ട് ഏകദേശം. എന്നാൽ അതിനേക്കാൾ ഏറെ മുസ്ലിമീങ്ങളുള്ള ഒരു സംസ്ഥാനം തന്നെ ഇന്ത്യയിൽ, അങ്ങനെ ഒരു വിവിധ സംസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലുള്ള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് 9,888 മദ്രസകൾ ഇതിനകം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ അത്രയും മദ്രസകളില്ല. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകൾ വ്യവസ്ഥാപിതമായി നടത്തപ്പെടുന്നത് പോലെ അവ നടത്തപ്പെടുന്നില്ല. ആയാറാം ഗയാറാം വ്യവസ്ഥാപിതമായി ഇഷ്ടണ്ടാവുമ്പോൾ വരാം, ഇഷ്ടണ്ടാവുമ്പോൾ പോവാം, കടല പറിക്കാണ്ടാവുമ്പോൾ അവർ പോവും, പണിയൊന്നുമില്ലെങ്കിൽ മദ്രസയ്ക്ക് മക്തബിൽക്ക് വരും. ഇതാണ് അവിടെയുള്ള സംസ്കാരം. ഇനി മുതിർന്ന ആളുകളെ സംബന്ധിച്ച് നോക്കിയാലോ, ഫാത്തിഹ സൂറത്ത് അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല. അങ്ങനെയുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങളാണ് കേരളത്തിന് പുറത്തുള്ളത്. അതിശയോക്തിയല്ല, അതിശയോക്തിയല്ല. ഗൾഫ് രാജ്യങ്ങളിൽ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങളുമായി ഇടപഴകാൻ അവസരം ലഭിച്ച നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ജമാഅത്തിന് വരുന്ന പല ആളുകളും തന്നെ ഒരിക്കൽ 2-4 മിനിറ്റ് വൈകി പള്ളിയിലെത്തുമ്പോൾ ഇമാം സലാം വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമാസ് ഖതം ഹോഗയാ എന്ന് പറഞ്ഞ ഒരു തിരിച്ചു പോരാണ്. ഒറ്റക്ക് നിസ്കരിക്കാൻ അറിയില്ല. ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ജീവിക്കാനും മരിക്കാനും അറിയില്ല എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. മരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മരിച്ചാൽ ശേഷക്രിയകൾ എങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയില്ല. ദാർഹുദായിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി അനന്തപൂർ ജില്ലക്കാരൻ, ആന്ധ്രാപ്രദേശുകാരൻ മരിച്ചു. മയ്യത്ത് കൊണ്ടുപോയി, അവിടെ കബറടക്കുകയാണ്. എങ്ങനെയാണ് കബറടക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിലെ ആടും പശുവൊക്കെ ജീവൻ പോയാൽ എങ്ങനെ മറവ് ചെയ്യുക, അങ്ങനെയാണ് മറവ് ചെയ്യുന്നത്. വലിയൊരു കുഴിയെടുത്ത് ആ മയ്യത്ത് അതിലേക്ക് വെച്ച് അതിൻ്റെ മീതെ ഒന്നായിട്ട് മണ്ണ് നീക്കുകയാണ്, മണ്ണിട്ട് മൂടുകയാണ്. ദാറുദ്ദീന മുതിർന്ന വിദ്യാർത്ഥികൾ ഉസ്താദുമാരും പോയിരുന്നു. അവർ ചോദിച്ചു, എന്താ ഇങ്ങനെ? അവർ പറഞ്ഞു, പിന്നെ എങ്ങനെ, ഞങ്ങൾ 10 ആണ്ടുകളായി 100 ആണ്ടുകളായി ഇതേ രീതിയിലാണ് ഇവിടെ ജനാദ സംസ്കരണം നടത്തുന്നത്, ആരും ഞങ്ങൾക്കിത് പറഞ്ഞ ഇതിനെതിര് പറഞ്ഞിട്ടില്ല. ഇതാണ് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്ന് ഞാൻ ചുരുക്കി പറയുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, ദാർഹുദായുടെ സന്തതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിന് പുറത്തുള്ള വിവിധ ഹുദവി സന്തതികൾ പെട്ടുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് ലീഗിൻ്റെയും MSF ഒക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, മുസ്ലിം ലീഗ് വന്ന് മനസ്സിലാക്കി ആസാമിലെ ഓഫ് ക്യാമ്പസിൽ ആസാമിലെ ഓഫ് ക്യാമ്പസിൽ 2-3 കോടി ഉറുപ്പിക ചെലവഴിച്ച് ദാർഹുദ ബിൽഡിംഗ് പ്രവർത്തനങ്ങൾ ഇതുവരെ നടത്തി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിൽ നിന്നുള്ള 50 ലക്ഷം ഉറുപ്പിക അതിലേക്ക് അവർ സംഭാവന തന്നു എന്നുകൂടി ഞാനിവിടെ കൃതജ്ഞതാപൂർവ്വം അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മൾ സമന്വയിച്ച് ഒന്നിച്ച് ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് എങ്ങനെയെല്ലാം, പ്രത്യേകിച്ച് ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഏതെല്ലാം രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആലോചിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ 15-ാമത്തെ മിനിറ്റ് അവസാനിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.